ഇപ്പം നമ്മളൊരു സമ്മേഴ്സിബിൾ പമ്പ് വെള്ളം എടുക്കുന്നില്ല എന്ന് പ്രോബ്ലം പറഞ്ഞ് നമ്മൾ നൈറ്റ് വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എല്ലായിടത്തും കണ്ടുവരുന്നൊരു പ്രോബ്ലം സമ്മേഴ്സിബിൾ പമ്പിന് അതിൻ്റെ കപ്പാസിറ്റർ വീക്ക് ആവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അപ്പം അതിന് വേണ്ടിയിട്ടൊരു കപ്പാസിറ്ററൊക്കെ കൊണ്ടുവന്നായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ അതിൻ്റെ അകത്ത് ഇരുന്ന് കപ്പാസിറ്റർ ഇപ്പോൾ ഊരിയെടുക്കുകയാണ്. ഊരിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ നോക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളിപ്പം കൊണ്ടുവന്നൊരു കപ്പാസിറ്റർ പെട്ടെന്ന് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൊണ്ടുവന്നതും കൂടെ ഇട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കപ്പാസിറ്ററാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇരുന്നത് 50 MFT ആണ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് 50 MFT തന്നെ ആണ് കപ്പാസിറ്റർ കൊണ്ടുവന്നത്. അങ്ങനെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടു. അങ്ങനെ കൊടുത്തിട്ടിട്ട് നമുക്കിനി ഒന്ന് ഓണാക്കി നോക്കണം എന്താണെന്നുള്ളത്. അപ്പം കറക്റ്റായിട്ട് MCBയിലേക്ക് നമുക്ക് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് DP വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ഏരിയയിലാണ് നമ്മൾ ഇതിൻ്റെ പാനൽ ബോർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കി നോക്കി, പക്ഷേ വെള്ളമൊന്നും എടുക്കുന്നില്ല, യാതൊരു മൂളിച്ച പോലും ഇല്ല. അങ്ങനെ നമ്മൾ പോയി ക്ലാമ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ കോയിലും കപ്പാസിറ്ററിൻ്റെ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തു. അപ്പം വാല്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ കോയിലിൻ്റെ വയറുകൾ നമ്മൾ ഇതുപോലെ നോക്കി R/B ചെക്ക് ചെയ്തപ്പം ഇതിൻ്റെ അകത്ത് കോയിൽ റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം അതിനകത്ത് പോയതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ തന്നെ നൈറ്റ് എന്നാൽ പുതിയ പമ്പ് എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളപ്പം തന്നെ പോയി ഒരു പുതിയൊരു പമ്പ് എടുത്തതാണ്. വിലോ എന്ന് പറയുന്ന പമ്പാണ് എടുത്തേക്കുന്നത്. ഇത് വണ്ണച്ചിപ്പിയുടെ സമ്മേഴ്സിബിൾ പമ്പ് തന്നെയാണ്. അപ്പോൾ നേരത്തെ കിടന്നതും വണ്ണച്ചിപ്പിയാണ്, പക്ഷേ അത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഓരൊക്കെ കയറി അത് നല്ലോണം ചെളിയായി ഇരിക്കുമായിരുന്നു. എത്ര വർഷം പഴക്കമുള്ളതെന്നൊരു കൺഫേം ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയൊരു പമ്പ് നമ്മൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസിൻ്റെയാണ്. അതേപോലെ 50 MFT ആണ് കപ്പാസിറ്റർ വാല്യൂ വരുന്നത്. അതേപോലെ സിംഗിൾ സ്റ്റേജ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട് വരുന്നത് 1 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് ലോക്കിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ കയർ കെട്ടി. നൈലോൺ കയറാണ് എടുത്തേക്കുന്നത്. പഴയ കയറൊക്കെ കളഞ്ഞു നൈലോൺ കയറാണ് എടുത്തേക്കുന്നത്. ഈ രണ്ട് ലോക്കിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിക്കണത്. പ്യുവർ വാട്ടർ ഒഴിച്ച് ഫില്ല് ചെയ്യേണ്ടത് ഈ രണ്ട് ലോക്കിൻ്റെ അകത്ത് തന്നെയാണ്. അതിൽ തന്നെയാണ് കയറും കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പഴയ ടൈപ്പ് ഫുട്ബോളൊക്കെ മാറ്റമുണ്ട്. ഇപ്പം പുതിയ ടൈപ്പാണ് വരുന്നത്. അങ്ങനെ ഫുട്ബോളും സെറ്റ് ചെയ്ത് ഒരു MTM സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ഒരു MTM സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ പൈപ്പ് തന്നെയാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. 1 ഇഞ്ച് തന്നെയാണ് ഇറക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറക്കി കപ്ലിങ്ങൊക്കെ ഒട്ടിച്ച് ഇട്ട് ഇറക്കി 1 ഇഞ്ച് പൈപ്പ് തന്നെ താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ പമ്പ് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കണം. അപ്പം പുതിയ വയറുകളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. പഴയ വയറുകൾ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പാനൽ ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെളിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരു 32 DP അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഔട്ട്സൈഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കി ഇട്ടാൽ മാത്രം മതി, അവിടെയാണ് അകത്താണ് ഇതിൻ്റെ കൺട്രോളിംഗ് എല്ലാം വരുന്നത്. അങ്ങനെ നമ്മൾ ഓണാക്കി ഇട്ടു. മോട്ടർ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഹൈ പവറിലാണ് വെള്ളം പോകുന്നത്. കാരണം ടാങ്കൊക്കെ ഇടിച്ചിളക്കി പോകുന്നതിൻ്റെ അതേ അത്രയും ഫോഴ്സിലാണ് വെള്ളം വീഴുന്നതൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം അത്ര നല്ല ഇത്രയും നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. നല്ലൊരു പമ്പ് തന്നെയാണ്. 2.5 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ പമ്പ് ടാങ്ക് നിറഞ്ഞത്. 2.5 മിനിറ്റേ എടുത്തുള്ളൂ. പഴയ പമ്പിനൊക്കെ 4 മിനിറ്റ് വേണ്ടി വന്നു, പക്ഷേ ഇവിടെ 2.5 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറഞ്ഞു. നല്ലൊരു ഹെവി ആയിട്ടൊരു പമ്പാണ് വിലോ. എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യണം. ഇനി തൊട്ട് നല്ല രീതിയിൽ നല്ല പ്രഷറി നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ വിലോയുടെ ഈ പമ്പാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക.